ഹലോ ഒരു ഞാൻ ഇസാഖ് നമ്മൾക്ക് എല്ലാവർക്കും അറിയുന്നൊരു മീനാണ് ഷാർക്ക് എന്ന് പറയുന്നത് കടലിൽ നോക്കുകയാണെങ്കിൽ ഷാർക്കിൻ്റെ ഒരു സ്പീഷ്യസ് എന്ന് പറയുന്നത് ഒരുപാട് ഇനങ്ങളാണ് ഷാർക്കിനുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയുന്നത് പോലെ തന്നെ ഷാർക്ക് മനുഷ്യന്മാരെ ഡയറക്റ്റ് അറ്റാക്ക് ചെയ്യാറില്ലെങ്കിലും ചില സാഹചര്യങ്ങളിൽ ഷാർക്കിൻ്റെ ഉപദ്രവം അനുഭവപ്പെട്ടിട്ടുണ്ടായിരുന്നു അതെന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ അവർ ചെയ്യുന്ന സമയത്ത് ഷാർക്ക് അതൊരു ചെറിയ മീനോ വേറെ ആണെന്ന് വിചാരിച്ച് അത് ഭക്ഷിക്കാൻ വരുന്ന സമയത്താണ് ഒരുപാട് ആളുകൾ ഇതിന് ഒരു അപകടം സ്ഥിതിയാവുന്നത് അപ്പോൾ ഷാർക്കുകളെ കുറിച്ച് നോക്കുകയാണെങ്കിൽ ഷാർക്കുകളിൽ ഒരുപാട് ഇനങ്ങളുണ്ട് അതിൽ ഏറ്റവും ചെറിയ ഇനം അല്ലെങ്കിൽ ഏറ്റവും ആവറേജ് വിലുപ്പുള്ള ഇനമാണ് ഗ്രേറ്റ് വൈറ്റ് ഷാർക്ക് എന്ന് പറയുന്നത് അപ്പോൾ ഈ ഗ്രേറ്റ് വൈറ്റ് ഷാർക്കിനെ കുറിച്ച് നോക്കുകയാണെങ്കിൽ ഗ്രേറ്റ് വൈറ്റ് ഷാർക്ക് വളരെ ആവറേജ് ഇരുപത്തി മൂന്ന് ഫീറ്റാണ് വളരുന്നത് അടുത്തത് നോക്കുകയാണെങ്കിൽ നമുക്ക് ഏറ്റവും വലിയ എന്ന് പറയുന്നത് വെയിൽ എന്ന് പറയും ഈ വെയിൽ ഷാർക്കിൻ്റെ ആവറേജ് വലിപ്പം അൽ പറയുന്നത് ഫോർട്ടി സിക്സ് ഫീറ്റാണ് അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് എന്തിനെക്കുറിച്ചാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് ഈ ഒരു ഷാർക്കിനെ കുറിച്ചും ഒന്നും അല്ല നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് മെഗലട്ടോണൻ എന്ന് പറഞ്ഞ ഒരു ഷാർക്കിൻ്റെ ഇണത്തിനെ കുറിച്ചാണ് അല്ലെങ്കിൽ ഷാർക്കിൻ്റെ ഒരു മുത്തച്ഛൻ്റെ മുത്തച്ഛനെ കുറിച്ചാണ് നമ്മൾ നോക്കാൻ പോകുന്നത് മെ മെഗലോട്ടോണിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇരുപത്തി മൂന്ന് മില്യൺ ഇയേഴ്സ് എഗോ നമ്മളുടെ ഭൂമിയിൽ ജീവിതം തുടങ്ങിയ ഒരു ജീവിയാണ് ഈ ഒരു ഷാർക്കാണ് മെഗലോട്ടോൺ എന്ന് പറയുന്നത് ഏകദേശം നമ്മളുടെ ഡൈനോസർ കാലഘട്ടത്തൊക്കെ നമ്മൾ ജീവിച്ചിരുന്ന കടലിൽ ജീവിച്ചിരുന്ന ഒരു ഷാർക്കാണ് മെഗലോട്ടോൺ എന്ന് പറയുന്നത് അപ്പോൾ ഈ മെഗലോട്ടോൺ ശരിക്കും എന്നുള്ള തെളിവായിട്ട് അതിൻ്റെ ഒരുപാട് ഫോസിൽസും അതിൻ്റെ പല്ലുകളൊക്കെ നമുക്ക് കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ട് ഇത് നമ്മുടെ ഭൂമിയിൽ നിന്ന് ഇല്ലാതായിട്ട് ഏകദേശം ടു പോയിൻ്റ് സിക്സ് മില്യൺ വർഷങ്ങൾ കഴിഞ്ഞിരിക്കുന്നു അപ്പോൾ മെഗലോട്ടോണിനെ കുറിച്ച് പറയുകയാണെങ്കിൽ മെഗലോട്ടോണിൻ്റെ മെഗലോട്ടോൺ എന്ന പേരിൻ്റെ അർത്ഥം തന്നെ അതിൻ്റെ ബിഗ് ടൂത്ത് എന്നാണ് അതിൻ്റെ പല്ലിൻ്റെ വിശേഷണം നമുക്ക് പ്രത്യേകിച്ച് പറയേണ്ടിയിരിക്കുന്നു മെഗലട്ടോണിൻ്റെ ഒരു പല്ലിൻ്റെ വലിപ്പം തന്നെ നാല് ടു അഞ്ച് ഇഞ്ച് വലിപ്പം വരും അതിന് മാക്സിമം വലിപ്പം എന്ന് പറയുന്നത് ഏഴ് ഇഞ്ച് വലിപ്പമാണ് പല്ലിന് വരുന്നത് അപ്പോൾ അതിൻ്റെ ഒരു ബൈറ്റിൻ്റെ പവർ അതിൻ്റെ ബൈറ്റിൻ്റെ പവർ എന്ന് പറയുമ്പോൾ നമ്മുടെ ടിറോണോസോറസിൻ്റെ പവറിനേക്കാളും കൂടുതലാണ് എന്നാണ് പറയുന്നത് ഇരുപത്തിനാലായിരം ടു നാൽപ്പതിനായിരം പൗണ്ട് ഓഫ് ഫോൾസാണ് അത് ആ ഒരു ബൈറ്റിൽ തെളിയിക്കുന്നത് മെഗലട്ടോണിൻ്റെ വലിപ്പം നമുക്ക് ശരിക്കും നോക്കുകയാണെങ്കിൽ ഒരു മനുഷ്യൻ ആറ് ഫീറ്റ് വരയ്ക്കും വലിപ്പം വയ്ക്കാം അതേ സമയത്ത് ഒരു ഗ്രേറ്റ് വൈറ്റ് ഷാർക്ക് നമ്മൾ ഇന്ന് കാണുന്ന ഗ്രേറ്റ് വൈറ്റ് ഷാർക്കിന് ഇരുപത്തൊന്ന് അടി വരയ്ക്ക് മാക്സിമം വലു വലുപ്പം വെക്കാം അതേ നിങ്ങൾ ഈ ഫോട്ടോയിൽ കാണുന്നത് പോലത്തെ മെഗലട്ടോൺ ആണെങ്കിൽ അറുപതടി അതായത് ഒരു ഗ്രേറ്റ് വൈറ്റ് ഷാർക്കിന് മൂന്നിരട്ടി ആണ് ഈ ഒരു മെഗലട്ടോൺ വളരുന്നത് വളർച്ച എന്ന് പറയുന്നത് എല്ലാ ഷാർക്കിൻ്റെ ഇണങ്ങളിലും നമ്മൾ കണ്ടുവരുന്നത് ഫീമെയിൽ ഷാർക്കിനെ മെയിൽ ഷാർക്കിനേക്കാളും അഞ്ചാറ് അടി കൂടുതൽ നീളം വയ്ക്കുന്നതാണ് നമ്മൾ കണ്ടുവരുന്നത് അതേപോലെ തന്നെയാണ് മെഗലട്ടോണിനും ഉള്ളത് ഇപ്പം നമ്മുടെ ഹ്യൂമൻസിനൊക്കെ വെറും ഉറുമ്പിനെ പോലെയൊക്കെ പത്ത് മടങ്ങാണ് ഹ്യൂമൻസിനേക്കാളും ഈ മെഗലോട്ടോൺ വലിപ്പം എന്ന് നിങ്ങൾക്ക് മനസ്സിലാവും ഇത് നിങ്ങൾക്ക് മനസ്സിലായി കാണും ഇനിയും നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ലെങ്കിൽ ഒരു നല്ല എക്സാമ്പിൾ ആയിട്ടുള്ള ഒരു ഇമേജ് ഞാൻ കാണിച്ചു തരാം ഒരു ടൈറോസോറസും ഒരു മെഗലട്ടോണും നിൽക്കുന്ന ഒരു ഫോട്ടോ ആണ് ഇവർ രണ്ടുപേരും അടുത്തടുത്ത് നിന്നാൽ അല്ലെങ്കിൽ ഒപ്പം നിന്ന് കഴിഞ്ഞാൽ ഒരു ടിറോസിനേക്കാളും മൂന്നിരട്ടി വലിപ്പമായിരിക്കും നമ്മുടെ മെഗലോട്ടോൺ എന്ന് പറയുന്ന ഈ ഒരു ഷാർക്ക് ഈ ഒരു ഹ്യൂജ് ജെയിൻ ഷാർക്ക് എന്ന് പറയുന്നത് ഇപ്പോൾ ഈ ഷാർക്ക് എവിടെയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് പറയാനുള്ള ഉത്തരം അല്ലെങ്കിൽ സയൻസ് പറഞ്ഞ ഉത്തരം ഈ ഷാർക്ക് ഇപ്പോൾ നിലവിൽ ജീവിച്ചിരിക്കുന്നില്ല അല്ലെങ്കിൽ ഇതിന് എക്സ്റ്റെൻഡായി കഴിഞ്ഞിരിക്കുന്നു ഈ ലോകത്തിൽ നിന്ന് ഈ ഒരു ഷാർക്ക് ലോകത്തിൽ നിന്ന് എക്സ്റ്റെൻഡ് ആവാനുള്ള കാരണം എന്താണെന്ന് സയൻസ് പറയുന്നതെന്ന് വെച്ചാൽ ലാക്ക് ഓഫ് ഫുഡ്സ് എന്നാണ് പറയുന്നത് ഇത് ഒരുപാട് ഈ മെഗലോട്ടോൺ മെയിനായിട്ട് ഭക്ഷിക്കുന്നത് ചെറിയ ചെറിയ തെമിങ്കലത്തെയാണ് ഭക്ഷിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് ഒരുപാട് മെഗലോട്ടോൺ വന്ന സമയത്ത് ഇവർക്ക് ഒരു ഫുഡിൻ്റെ ആ ഒരു സ്ക്വയർ സെറ്റ് വന്നിട്ടുണ്ടായിരുന്നു അതേ സമയത്ത് പെട്ടെന്നുണ്ടായിരുന്ന ക്ലൈമറ്റ് ചെയ്ഞ്ച് കാരണമാണ് ഇത് ലോകത്ത് നിന്ന് എക്സ്റ്റൻഡ് ആയത് എന്നാണ് പറയുന്നത് സയൻസ് പറയുന്നത് പക്ഷേ എങ്കിൽ പോലും ഇപ്പോഴും ഈ ഒരു ഷാർക്ക് നമ്മുടെ ലോകത്ത് ജീവിച്ചിരിക്കുന്നുണ്ട് എന്ന് ഒരുപാട് പേര് വിശ്വസിക്കുന്നുണ്ട് ഒരുപാട് പേര് ഇതിനെ കണ്ടിട്ടുണ്ട് എന്ന് ക്ലെയിം ചെയ്യുന്നവരുമുണ്ട് മെഗലോട്ടോൺ ഇപ്പോഴും ഭൂമിയിൽ ഉണ്ട് എന്ന് പറയുന്നവരോട് ഇതെന്തുകൊണ്ട് നമ്മൾ മനുഷ്യന്മാർ കാണുന്നില്ല എന്ന് ചോദിക്കുമ്പോൾ അവർ പറയുന്നത് ഇത് മറിയാന ട്രെഞ്ചിൽ ഒളിഞ്ഞിരിക്കുകയാണ് മനുഷ്യന്മാരുടെ കണ്ണിൽ പെടാതെ ഒളിഞ്ഞിരിക്കുകയാണ് ഇടയ്ക്ക് മാത്രം ചിലവർ കാണുന്നു എന്ന് പറയുന്നത് സത്യമായിരിക്കും ചിലപ്പോൾ അത് എപ്പോഴെങ്കിലും ഭക്ഷണത്തിന് വേണ്ടി പുറത്തു വരുന്ന സമയത്തായിരിക്കാം അതിനെ കാണുന്നതെന്നാണ് പറയുന്നത് മറിയാന ട്രെഞ്ചിനെ കുറിച്ച് നോക്കുകയാണെങ്കിൽ മറിയാന ട്രെഞ്ചാണ് ലോകത്തിലെ ഏറ്റവും ഏറ്റവും കൂടുതൽ ഡീപ്പസ്റ്റ് പാർട്ടായ് ഓഷ്യനിലും ഡീപ്പസ്റ്റ് പാർട്ടാണ് അതേസമയത്ത് ലോകത്തിലെ ഏറ്റവും ഡീപ്പസ്റ്റ് പാർട്ടായ ഒരു സ്ഥലമാണ് മറിയാന എന്ന് പറയുന്നത് മനുഷ്യന്മാർക്ക് ഇതുവരേക്കും അവിടെ എന്താണുള്ളതെന്ന് കണ്ടെത്താൻ പറ്റാത്തത്രക്കും ഒരു മിസ്റ്ററി ആയിട്ടുള്ള ഒരു സ്ഥലമാണ് മറിയാന ട്രഞ്ച് എന്ന് പറയുന്നത് മറിയാന ട്രഞ്ചിനെ കുറിച്ച് നോക്കുകയാണെങ്കിൽ മറിയാന ട്രഞ്ച് ഇപ്പം സ്പെസിഫിക് ഓഷ്യനിലുള്ള ഒരു ആയിരത്തഞ്ഞൂറ് മൈൽ ലോങ്ങും നാൽപ്പത്തി മൈൽ വൈഡുമുള്ള ഒരു സ്ഥലമാണ് മറിയാന ട്രഞ്ച് അറിയപ്പെടുന്നത് ഇതാണ് ലോകത്തിലെ ഏറ്റവും ഡീപ്പസ്റ്റ് പാർട്ടായ ഒരു പകുതി എന്ന് പറയുന്നത് ഈ ട്രെഞ്ചാണ് ഇതിൻ്റെ വലിപ്പം ആവറേജ് വലിപ്പം നോക്കുകയാണെങ്കിൽ നമ്മുടെ ഹയസ്റ്റ് മൗണ്ടെയ്നായി ഹിമാലയനെ അവിടെ കൊണ്ട് നിർത്തിയാലടക്കം അത് മുങ്ങിപ്പോകുന്നൊരു അവസ്ഥ ഉണ്ടാവുക ഈ ട്രെഞ്ചിൻ്റെ അത്രയ്ക്കും ആഴമുള്ളൊരു ട്രെഞ്ചാണ് ഈ മറിയാന ട്രെഞ്ചെന്ന് പറയുന്നത് ഇത്രയ്ക്കും ടെക്നോളജിയായിട്ട് ആയ ഈ ഒരു ലോ കാലഘട്ടത്തടക്കം നമ്മൾ ഇന്നുവരയ്ക്കും അറിയാത്തൊരു സ്ഥലമാണ് മറിയാന ട്രെഞ്ചിൽ എന്താണുള്ളത് എത്രയൊക്കെ ജീവജാലങ്ങൾ ജീവിക്കുന്നുണ്ട് എന്നൊക്കെ ഒരുപാട് പേര് പറയുന്നത് അവിടെ ആകെ പോയിട്ടുള്ള മൂന്ന് പേരാണ് ആ മൂന്ന് പേരും പോയിട്ട് പറയുന്നത് അവിടെ ഏറ്റവും കൂടുതൽ ഹൈ പ്രഷറുള്ളൊരു സ്ഥലമാണ് മറിയാന എന്ന് പറയുന്നത് അപ്പോൾ മനുഷ്യന്മാർ കാണാത്ത ഒരുപാട് ജീവജാലങ്ങൾ അവിടെ ജീവിച്ചിരിക്കുന്നുണ്ട് അപ്പോൾ ഒരുപാട് പേര് പറയുന്നത് മേ ബി നമ്മളുടെ ഈ മെഗലട്ടോൺ എന്ന് പറയുന്നത് ഷാർക്കും അവിടെയായിരിക്കും അത് ഒളിത്താവളമായിട്ട് വെച്ചിട്ടുണ്ടാവുക അത് ആ ഭക്ഷണത്തിന് വേണ്ടി മാത്രം പുറത്തു വരികയായിരിക്കാം എന്നൊക്കെയാണ് ഒരുപാട് പേര് പറയുന്നത് അപ്പോൾ എനിക്ക് നിങ്ങളോടാണ് ചോദിക്കാനുള്ളത് നിങ്ങൾക്ക് എന്ത് തോന്നുന്നു ആ ഷാർക്ക് ഇപ്പോഴും ആ മറിയാന ട്രേഞ്ചിൽ ജീവിച്ചിരിക്കുന്നുണ്ടോ ഇല്ലയോ കമൻ്റ്സിൽ കമൻ്റ് ചെയ്യുക അടുത്തൊരു വീഡിയോ കാണുമ്പോൾ ബൈ